ഹലോ ഗൈസ്, ഇത് കണ്ടോ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കണ്ട, ഇതെന്തെങ്കിലും മനസ്സിലായി നിങ്ങൾക്ക്? ചില ആൾക്കാരൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, എടാടാ ഇക്കുറു ഇക്കുറു ഇങ്ങോട്ട് വേടാ. കണ്ട, ഇതാണ് എലി മക്കളെ, വെള്ള എലി. ഇപ്പോൾ നമ്മുടെ എലി നമ്മുടെ കൂട്ടിലുണ്ട്. ഇതായി കിടക്കണം നമ്മുടെ എലിയിട്ട. ആൾ ഉഷാറായി ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് എലിനെ നമുക്കൊന്ന് പുറത്തെടുത്ത് നോക്കി നോക്കാം. ഡാ പിടി ബാമോനെ ബാമോനെ ഇക്കുറു 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 കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മുടെ എലിക്കുഞ്ഞ് നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇതാ, ഇതാണ് നമ്മുടെ എലിക്കുഞ്ഞ്. നമ്മുടെ അണ്ണാൻ കുഞ്ഞിനെ പിടിക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പിടിക്കണം. അതിൻ്റെ പേരിൽ തന്നെ കൈ നന്നായിട്ട് വിറക്കുന്നുണ്ട്. നമ്മുടെ മുകളിൽ ഞാൻ ഒരു അണ്ണാൻ്റെ വീഡിയോ ഇട്ടുണ്ട്. അണ്ണാൻ്റെ വീഡിയോ മാതിരി തന്നെയാണ് ഇവരുടെ സ്വഭാവം. ഇതുവരെ കാണുമ്പോൾ നല്ല ക്യൂട്ടാണ്, അങ്ങനെ ചളിയൊന്നുമില്ല. പൊതുവെ നമ്മൾ എലിനെ കണ്ടു കഴിഞ്ഞാൽ കല്ലെടുത്ത് എറിഞ്ഞ് കൊല്ലാറാണ് പതിവ്. എലി കാട്ടം ഇവിടെ നോക്കണം, പേടിച്ചിട്ടാണ് നമ്മളത്. എന്തായാലും എലി കൊള്ളാം. ഇതാണ് നമ്മുടെ എലിട്ടാ. നമ്മൾ ക്യാമറ കണ്ട് കാണിച്ചു കൊടുക്കടാ. കണ്ടോ, നല്ല ചുവന്ന കണ്ണ്, വെള്ള നിറത്തിൽ, ചളിയൊന്നുമില്ല, നല്ല ഡീസൻറ്റ് സാധനമാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെങ്ങനെ വളർത്തുന്നത്, ഇതിൻ്റെ ഫുഡും കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എന്തായാലും നോക്കി വെക്കാം. കാണാൻ അത്യാവശ്യമാണ്, നല്ല ഡീസൻ്റ് ആണ്, ആണ് നല്ല ഡീസൻ്റ് ആണ്. നമ്മൾ ചെറിയ വീട്ടിൽ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ കുട്ടികളെ തൊടിപ്പിക്കാതിരിക്കുക. ഇത് പെട്ടെന്ന് നന്നായി മാന്തുന്നുണ്ട് മേഘമുള്ളതുകൊണ്ടേ. അപ്പോൾ എന്തായാലും കുട്ടികളെ ഒന്ന് ജസ്റ്റ് ഉള്ളവരെന്തായാലും ഇങ്ങനത്തെ വളർത്തി നോക്കുന്നവർ കെയർ ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി സാധനം, നല്ല ആക്റ്റീവാണ്, ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ ഒരു പൂച്ചനെ വളർത്തുന്ന രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റും. കണ്ടോ, ഡീസൻ്റ് ആണ് ആൾ. നമ്മൾ ഞാൻ ഇതിന് മുമ്പ് ഒരു അണ്ണാൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ്, നല്ല ആക്റ്റീവാണ്, പ്രശ്നമൊന്നുമില്ല, നല്ല ഉഷാറാണ്. പൂച്ച പിടിക്കാതെ നോക്കണം. നമ്മുടെ അണ്ണാൻ്റെ കാര്യം പോലെ തന്നെയാണ്, പൂച്ച പിടിക്കാതെ നോക്കണം. എന്നാൽ ആൾ നല്ല ആക്റ്റീവാണ്. കണ്ടോ, നമുക്ക് ഇനി നമുക്ക് ഇതിന് തിന്നാൻ എന്തെങ്കിലും കൊടുത്തിട്ട് കാണിച്ചു തരാം. നമുക്ക് കക്കേരിക്ക് എന്തെങ്കിലും കയ്യിലുണ്ട്, നമുക്ക് തിന്നാൻ കൊടുക്കാം. നമ്മുടെ എലിനെ ഒന്ന് മേയാൻ വിട്ടതാണ്. ഓ, ഓടിപ്പോയല്ലടാ, നിൽക്കണ ഇവിടെ. വായ 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 വായോ. അപ്പോൾ എലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവമാണ്. അബാ ബാ 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 കൈ കയറ്. ഇതാണ് നമ്മുടെ എലി. കണ്ടോ, സംഭവം അടിപൊളിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എലി എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് വളർത്താൻ തന്നെ ഒരുപാട് താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അപ്പം അങ്ങനത്തെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ താഴെ കൊടുക്കാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പിന്നെ നമുക്ക് സംസാരിക്കാം. ഇതാണ് നമ്മുടെ എലി, എങ്ങനെയുണ്ട്? കണ്ട, നല്ല ക്യൂട്ടായിട്ട്, നല്ലൊരു വൃത്തിയിലൊക്കെ നോക്കുമ്പോൾ നല്ല വൃത്തിയിൽ തന്നെ നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണത്. കണ്ടോ, നല്ല കാണാൻ, നല്ല ചൊറുക്കുള്ള ഐറ്റമാണ്. അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അടിപൊളി എലിയാണ്. ഞാൻ കുറച്ചായിട്ടെടുത്തപ്പോൾ തന്നെ അതിനോട് വല്ലാണ്ട് ഇണങ്ങിയിട്ട സംഭവം. ആദ്യം എടുത്ത വഴിക്കിന് കുറേ കാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിന്. ഇപ്പം അതൊരു കുഴപ്പമില്ലാതെ ഉഷാറായി, സെറ്റായി. നമ്മുടെ കൈൻ്റെ മേലെ തന്നെ കയറിറങ്ങി നടക്കുന്നുണ്ട് മൂപ്പര്. അപ്പോൾ അവനെടുത്തിട്ട് ഉമ്മറത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് കക്കരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തിന്നാലോ, കക്കരിക്ക് തിന്നണ്ടാണ്. ഞാൻ നേരത്തെ വരുമ്പോൾ കൂട്ടിൽ നിന്നിട്ട് മൂപ്പരെങ്ങനെ തിന്നേന്ന് ആ ടൈമിൽ പിടിച്ചത്. ഇപ്പം നമ്മൾ കാണാൻ വേണ്ടി കണ്ടിട്ട് കൊടുത്തിട്ടപ്പോഴേ മൂപ്പരെ തിന്നണില്ല, അതിൻ്റെ മേലിൽ കൂടെ കറങ്ങി നടക്കുകയാണ്. ഇത് രസം നോക്കി വെക്കില്ലേ, അതിൻ്റെ ചുണ്ടും കാര്യങ്ങളൊക്കെ നോക്കി വെക്ക്, ചെവി നോക്കി വെക്ക്. സാധാ എല്ലാം വലിയ എല്ലിയാണ് നമ്മൾ കാണുന്നുണ്ട്. തച്ച് കൊന്നുണ്ടാവും, ശരിക്കും എലി തന്നെയാണ്. കുറച്ച് വെള്ള നിറത്തിലെ എലിയെന്നായിപ്പോയി. നോക്കി വെക്ക്, നല്ല രസത്തിലെ കാട്ടിക്കൂട്ടിലാണ് അതിൻ്റെ ഒക്കെ. ശരിക്കും അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു അണ്ണാൻ്റെ ഫീലാണ് നമുക്ക് ആദ്യം വരും. അണ്ണൻ കുഞ്ഞ് കാണിക്കുന്ന അണ്ണാനെ വളർത്തിയ ആൾക്കാർക്ക് അറിയാം, കറക്റ്റ് അണ്ണൻ കാട്ടുന്ന എന്തോ അതുപോലെ തന്നെ കാട്ടുന്നു. പക്ഷെ നല്ല സോഫ്റ്റാണ്. കാട്ടിടൽ നിർത്തിയിട്ടില്ല കേട്ടോ, വീണ്ടും ഇട്ട് നടക്കുന്നുണ്ട് മൂപ്പര്. നമ്മളതിൻ്റെ ഇടയിൽ ഒരു കക്കരിക്കെടുത്ത് അവൻ്റെ വായ തന്നെ വെച്ചു കൊടുത്തു, പക്ഷേ അവൻ കഴിക്കണില്ല. അതിനുശേഷം ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ, പക്ഷേ റെക്കോർഡ് ചെയ്യാനും പറ്റിയില്ല. പക്ഷേ അതിനെ കഴിക്കണ കാണുന്നുണ്ടല്ലോ. നമ്മുടെ രണ്ട് കൈ പിടിച്ച് പൊക്കി വെച്ചിട്ട് കയ്യിൽ സാധനം വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ചില കാർട്ടൂണിലൊക്കെ കാണുന്ന മതി ഇങ്ങനെ കടിച്ച് ഞോം 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 ഇങ്ങനെ തിന്നണ കാണാൻ തന്നെ ഉണ്ടല്ലോ ഭയങ്കര രസം. നമ്മുടെ എത്ര നേരം വേണമെങ്കിലും ഒരു തിന്നണ നോക്കി എന്ന് പോകും. നല്ല ഭംഗിയൊരു തിന്നണ തന്നെ കാണാൻ. പുറത്തിറങ്ങാൻ വേണ്ടി കത്ത് നോക്കിയേക്ക്.
ശേഷം വേണ്ടിട്ടോ വന്ന പ്രശ്നം കാരണം കടിക്കോ അപ്പോൾ നമ്മുടെ എല്ലിനിപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അവർ നമ്മളിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ വളർത്തേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ എല്ലി എന്ന് പറഞ്ഞ സാധനം രാത്രിയാണ് കൂടുതൽ ആക്റ്റീവ് ആവുക, പകൽ സമയം മൊത്തം കിടന്നുറങ്ങുക. അതായത് എല്ലിയുടെ പൊതുവുള്ള സ്വഭാവമാണ് രാത്രി എല്ലാവരും ഉറങ്ങിക്കിടന്ന് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങി വരുമല്ലോ, അതുപോലത്തെ സ്വഭാവമാണ്. അപ്പോൾ രാത്രിയാണ് ഇവന് കൂടുതൽ ആക്റ്റീവ് ആവുക, പകലി നേരത്തെ കിടന്നുറങ്ങാറാണ്. ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഇവ വന്നതിന് തുറന്ന് പിടിച്ച് തന്നിട്ടുള്ളതാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ഇതിന് അധികം ചൂട് പാടില്ല നമ്മുടെ വളർത്തുമ്പോൾ. എപ്പോഴും കുറച്ച് തണലുള്ള നാച്ചുറലായിട്ട് കുറച്ച് തണൽ കിട്ടുന്ന സ്ഥലത്തിടുക. അതുപോലെ തന്നെ പൂച്ച പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പൂച്ച ഈ കൂട് തല്ലി പൊളിച്ചിട്ട് ഇതിനെ പിടിക്കാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. അപ്പോൾ പൂച്ച പിടിക്കാതിരിക്കാൻ നമ്മൾ എന്തായാലും നോക്കണം. അതുപോലെ ഇവർ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മെയിനായിട്ട് കഴിക്കുക നമ്മുടെ ഫ്രൂട്ട്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കടല, നമ്മുടെ നിലക്കടല, മറ്റേ സാധനം നമ്മുടെ പൂരത്തിനൊക്കെ പോകുമ്പോൾ പൊട്ടിച്ച് തന്നെ കടലുണ്ടല്ലോ, അത് ഇവർ കഴിക്കും. അതുപോലെ തന്നെ പയർ അതൊക്കെ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇല, ചില ഇതിൻ്റെ ഇലയൊക്കെ കടിച്ച് തിന്നണ കാണാം. ഇതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ കപ്പ കഴിക്കും. ഇതൊക്കെയാണ് നമ്മുടെ എലി മെയിനായിട്ട് കഴിക്കുന്ന കാര്യങ്ങൾ. പിന്നെ അതിന് നമ്മൾ അത്യാവശ്യം വൃത്തിയിൽ തന്നെ നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുള്ള മറ്റേ വൈക്കോളിൻ്റെ കഷ്ണങ്ങളൊക്കെ മിനിമം ഒരു 3 ദിവസം കുടുംബം തന്നെ മാറ്റണം. കാരണം എലിയാണ്, എലിനെ വളർത്തുന്നവർക്ക് അറിയാലോ എലിക്ക് അതായത് കുറച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അതിന് ഇഞ്ചക്ഷൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ, അങ്ങനെ അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വളർത്തുന്ന എല്ലാവരും ഉണ്ടെങ്കിൽ എന്തായാലും വളർത്താൻ താല്പര്യമുള്ള ആളുകളൊക്കെ എന്തായാലും നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യാം. വളർത്തിക്കഴിഞ്ഞാൽ വിൽക്കാൻ വിറ്റാധികം പൈസ ഒന്നും കിട്ടേണ്ടതാണ്, ചെറിയ മൂലധനം മാത്രം മതി. അത്യാവശ്യം ആൾക്കാരിതിനുണ്ട്, ഒരുപാട് സ്പോർട്സിൽ വർക്ക് ചെയ്യുന്ന അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഫുട്ബോളർമാരും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ വളർത്തുന്ന ഒരു സാധനമാണത്. കാണാൻ നല്ല രസമാണ് കൂടെ നിൽക്കാനും, കാരണം പറഞ്ഞനുസരിക്കുന്ന ജീവിയിലൊന്നാണ്. ചില ആൾക്കാർക്ക് പല പല ക്രൈസാണ്. ഇവനക്ക് എലിനെ തന്നെ ക്രൈസ്, ഇവൻ്റെ അടുത്ത് ഒരുപാടെണ്ണുണ്ട്. അതിൽ ഒന്നിനിപ്പോൾ നമ്മൾ കാണുന്നത്, ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെ ആയാലും അതിന് 2-3 എണ്ണം അതിന് ബ്രീഡിങ്ങിൻ്റെ ടൈമായിട്ട് മാറ്റിയിട്ടൊക്കെയാണ്, പ്രസവിക്കുന്ന കാര്യമായിട്ടേ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ ഒന്നിനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൽ ഒരുപാട് എണ്ണത്തിന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. കണ്ട നല്ല ആക്റ്റീവാണ്, നമ്മളായിട്ട് പക്കയാണ്. ഒന്നും ഇപ്പോൾ കുറച്ച് പേടി ടൈമാണ് അവർ ആ ബക്കയിലേക്ക് കിടന്ന് ഉറങ്ങേണ്ട ടൈമിൽ നമ്മൾ ഇച്ചു കൊടുക്കുന്നതിൻ്റെ കുറച്ച് ദേഷ്യമുണ്ട് എനിക്ക്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവരെങ്ങനെ ഭക്ഷണം കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ അതുപോലെ തന്നെ രാത്രി ഒരു സന്ധ്യ നേരം ആകുമ്പോൾ നമ്മളെന്തായാലും ഭക്ഷണം വെച്ച് കൊടുക്കുക, രാവിലെയും വൈകിട്ടിട്ടാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞുള്ള മാതിരി എരിവുള്ള ഭക്ഷണങ്ങൾ തീരൊട്ടും കൊടുക്കാതിരിക്കാം. അതുപോലെ നല്ല പുളിയുള്ള ഭക്ഷണം, പച്ചച്ചോറ് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ അപ്പമുണ്ടല്ലോ, ദോശ, അതുപോലെ തന്നെ എന്തെങ്കിലും ചപ്പാത്തി കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും വെച്ച് കൊടുക്കാം. അതൊക്കെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ അതിലേക്ക് നിന്ന് കണ്ടുപോലെ തിന്നണില്ലേ. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള വൃത്തിയാണ് മെയിനാണ്. അതെല്ലാവരും അഗൈനും പറയുകയാണ്, മെയിനായിട്ട് വൃത്തിയിൽ നോക്കണം. കാരണം ഒന്നതിൽ വെള്ള കളറാണ്, ചളി വരാതിരിക്കാൻ നോക്കുക, പുറത്ത് വിടാതിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മെയിനായിട്ട് പറയാം. പിന്നെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ എലിക്കുഞ്ഞിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം അത് പറയാനുള്ളതാണ്, ഇപ്പോൾ എലിനെ വളർത്താൻ ആഗ്രഹമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മളായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാട്ടാ. നോക്കി നോക്കി, ആൾ ഡീസൻ്റ് ആണ്, വലിയ പ്രശ്നമില്ല. നമ്മുടെ അണ്ണാങ്കുഞ്ഞ് എന്താ കാണിക്കുന്നത് അതുപോലെ തന്നെ കാണിക്കുന്നത്. നമ്മുടെ അണ്ണാങ്കുഞ്ഞിൻ്റെ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ ലിങ്കിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും അണ്ണാങ്കുഞ്ഞിൻ്റെ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കി നോക്കാം. പറയാം പറയാം പറയാം, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം നമ്മുടെ ചാനൽ. പറയടാ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സിയു, പോവാ പറയും, ടാറ്റ പറയും. അതാകെ പേടിച്ച് കിളി പോയിട്ടേ ഇരിക്കണം. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സിയു. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഇപ്പോൾ കൊറോണയൊക്കെയാണ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത കൊറോണ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ എല്ലിനെയൊക്കെ വളർത്താൻ താല്പര്യമുള്ള ആളുകൾ എന്തായാലും കോൺടാക്ട് ചെയ്യാം. അധികം ചെറിയവൊന്നുമില്ല, നമ്മൾ വീട്ടിലത്തെ ഭക്ഷണങ്ങളെ കൊടുത്തിട്ട് തന്നെ നമുക്ക് വളർത്താൻ പറ്റും. കണ്ടോ, ആൾ ഒക്കെ ഡീസൻ്റ് ആണ്, ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യണമെന്ന് മാത്രം. എലിയാണ് എന്നുള്ളൂടി ഉണ്ട്. പിന്നെ ഒന്നുകൂടി മറ്റുള്ള ജീവികളെ വളർത്തണം കാട്ടി ഒന്നുകൂടിയും കുറച്ചുകൂടി കെയർ ആയിട്ട് വളർത്തണം. ഓ, അവിടെ കടിക്കില്ലേ, നമ്മുടെ അണ്ണാങ്കുഞ്ഞ് കാട്ടിനിക്കണ മാതിരി തന്നെ കേട്ടോ. പോക്കറ്റിനുള്ളിൽ പോവുക, അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് പോവുക, തോളിൽ കയറി ഇറങ്ങുക. കുറച്ച് നേരം കൂടി ഞങ്ങൾ ഇപ്പോൾ ഇരുന്നപ്പോൾ തന്നെ ഞങ്ങൾ കൂട്ടുകാരായിക്കണം കേട്ടോ. ഇതാ പറ 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 പറ. ഓക്കെ ഓക്കെ ഓക്കെ, ടാറ്റ പറയും, ടാറ്റ പറയും, സി യു പറയും. ഓക്കെ, അപ്പോൾ ശരി, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.